ഡിറക്റ്റഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ നോയൽ ജോ. തൃശ്ശൂരിൽ അറിയപ്പെടാത്ത ഒത്തിരി കടപ്പുറങ്ങളുണ്ട്. അതിലൊന്നിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര, തളിക്കുളം ബീച്ച്. നമ്മൾ സ്നേഹതീരത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് തടി കൊണ്ടുള്ള വള്ളമാണ്. ഇതാണ് തളിക്കുളം കടപ്പുറം. ബോട്ടുകൾ നിരന്നു കിടക്കുകയാണ്. രാവിലെ മീനെ പിടിച്ചിട്ട് വരുന്ന ബോട്ടുകളാവാം. ഇതാണ് തിര തള്ളി വരുന്ന കടൽ. ഇത് അറേബ്യൻ സീ ആണ്. ഇത് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൾഫ് രാജ്യങ്ങളിൽ ചെല്ലാം. തൃശ്ശൂരിൽ നിന്നും വാടാനപ്പള്ളി റൂട്ടിൽ വന്നിട്ട് വാടാനപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് NH-17 കൂടെ വരുമ്പോൾ NH-17 അരികത്ത് കിടക്കുന്നത് ബീച്ചാണ് തളിക്കുളം ബീച്ച്. ഇതിൻ്റെ അടുത്ത് വേറെ ഒന്ന് രണ്ട് ബീച്ചുകളുണ്ട്. നാട്ടിക, വാടാനപ്പള്ളിയും ഒരു ബീച്ച്. അതിമനോഹരമായ കോസ്റ്റൽ ലാൻഡാണ് തളിക്കുളം. തെങ്ങും തോപ്പുകളുമുണ്ട്. അതിമനോഹരമായി ബോർഡർ ചെയ്യപ്പെട്ട ഈ കോസ്റ്റൽ പ്ലേസ്, ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ, സോറി, ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. സൂര്യ അസ്തമയം ക്യാമറയിൽ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ വന്നെങ്കിലും ഇവിടെ സൂര്യൻ്റെ ഒരു നിഴൽ പോലും കാണാനില്ല. ഏതായാലും വന്ന സ്ഥിതിക്ക് കാല് നനയ്ക്കാതെ പോകുന്നത് ശരിയല്ല. കടലിലേക്ക് ഇറങ്ങുകയാണ്. മണൽ വഴുതി പോകുന്ന ടൈപ്പ് മണലാണ്. അപകട സാധ്യതയുള്ള സ്ഥലമാണ്. പിന്നെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് മണലിലേക്ക് താഴ്ന്നു പോവുകയാണ് ഉണ്ടായത്. നീന്തലറിയാത്തവർ ഇവിടെ വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയല്ല. സ്നേഹതീരം എന്നറിയപ്പെടുന്ന ഈ ബീച്ച് ലവേഴ്സിന് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. സ്നേഹതീരത്ത് ചൂണ്ടയിടുന്ന ചേട്ടനെയാണ് നിങ്ങൾ കാണുന്നത്. ചൂണ്ടയിലൊന്നും ഉടക്കിയിട്ടില്ല. ഉടക്കിയാലും സ്രാവായിരിക്കും. എൻ്റെ പണ്ടത്തെ ഒരു ക്യാമറ കടലമ്മയ്ക്ക്, കടലമ്മയുടെ ഉപ്പുവെള്ളത്തിന് ഞാൻ കുരുതി കൊടുത്തതാണ്. ഈ ക്യാമറ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പട്ടം പറപ്പിക്കാൻ പറ്റിയ സ്ഥലം, അതാണ് ഇവിടുത്തെ പിള്ളേർ ചെയ്യുന്നത്. ഇത് ഞാൻ മിസ്സായേനെ. മിസ്സായെന്ന് തോന്നുന്നു. വളരെ വലിപ്പമുള്ളൊരു ഷെല്ലാണിത്. ഇത് കാണാതെ പോയിരുന്നെങ്കിൽ നഷ്ടമായേനെ. വളരെ അപൂർവമായ ഒരു ഷെൽ ഞാനിവിടെ കാണുകയുണ്ടായി. ഇത് രണ്ട് ഷെല്ല് ചേർന്നു കാൽസിഫൈഡ് ആയതാണെന്ന് തോന്നുന്നു. ഇതാണ് ഷെല്ല്. വളരെ റഫ് സർഫസ് ആണ്. ദാറ്റ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് സ്പെഷ്യൽ. ഇവിടെ പിൻഭാഗം, അടിഭാഗം നോക്കുമ്പോൾ രണ്ട് ഷെൽസ് ചേർന്നതുപോലെയാണ്. വണ്ടർഫുൾ പ്ലേസ് വിത്ത് വണ്ടർഫുൾ ഷെൽസ്. പുറയിൽ കാണുന്നത് വള്ളം. ഇതൊരു ഞണ്ടിൻ്റെ കുഴിയാണ്. ഉള്ളിൽ കൈയിട്ടാൽ ഇറുക്കും. ഹലോ, എനിബഡി ഹോം? നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ഞണ്ടിൻ്റെ കുഞ്ഞിനെ കാണാം. അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞണ്ടുകൾ ചെരിഞ്ഞാണല്ലോ പോകാറുള്ളത്. ഈ ഞണ്ട് അല്ലെങ്കിൽ ക്രാബ് ഇസ് വാക്കിംഗ് സൈഡ് വേസ്. കക്കകളെ കണ്ടുപിടിക്കുന്ന ചേച്ചികളാണ് ഇത്. പിന്നെ മാന്തി മാന്തി നോക്കുമ്പോൾ കക്ക
വെള്ളം നിറയെ കക്കയുണ്ട്. സൺസെറ്റ് കാണാൻ പറ്റിയില്ലെങ്കിലും മനോഹരമായ നീല ഓറഞ്ചും എല്ലാം മിക്സായ ഒരു സ്കൈയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചേട്ടൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല, എങ്കിലും വളരെ പ്രൊഫഷണലായിട്ടുള്ള ഫിഷർമാനാണ്. കുഴിയുണ്ടാക്കി അതിൽ മീനുകളെ ട്രാപ്പ് ചെയ്യാനാന്ന് തോന്നുന്നു. ഈ ചേട്ടന്മാർ ഒരു മീനിനെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ചൂണ്ടയിൽ. ഏത് മീനായിട്ടത്? ഏട്ടാ ഇപ്പോഴും പിടയ്ക്കുന്നുണ്ട്. ചേട്ടൻ്റെ പേരിന്? ബൈജു. ബൈജു ചേട്ടൻ്റെ? സ്നേഹതീരം അഥവാ തളിക്കുളം ബീച്ച്, വാടാനപ്പള്ളി, തൃശ്ശൂരിന് സമീപം. ഇവിടെ വരെ വന്നിട്ട് എൻ്റെ പേരെഴുതാതെ പോകുന്ന മോശമല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്യുമെൻറ്റേറിയൻ നോയൽ ജോ നിങ്ങളെ കടൽ കാണിച്ച് കാണിച്ച് ഞാൻ കടപ്പുറത്തിൻ്റെ ഇങ്ങേക്കരയിലെത്തി. കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് അവേ ഫ്രം മൈ ബൈക്ക്. നേരം ഇരുട്ടി തുടങ്ങി, ഇപ്പോൾ ഞാൻ മടങ്ങുകയാണ്. വഴിയൊന്നും അറിയാതെ ഞാൻ തപ്പിത്തപ്പി തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകണം. ഒന്ന് രണ്ട് നല്ല ഷെൽഫ് കിട്ടി, നല്ല ടൈം പാസ്സായിരുന്നു. ഓ, കടൽ എന്നെ നനച്ചു. കടലമ്മയ്ക്ക് ചുട്ടടി. പോട്ടെ, ബൈ 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 ഫ്രം സ്നേഹതീരം തളിക്കുളം ബീച്ച് ദ അറേബ്യൻ സീ. ഈ കടലിൻ്റെ അക്കരെ 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 നിങ്ങൾ കാണുന്നതാണ് ദുബായ്. ദുബായ്.